ഇന്ന് സെപ്റ്റംബർ 26 പ്രശസ്ത സാമൂഹ്യ പരിഷ്കർത്താവും ബംഗാൾ നവോത്ഥാന നായകരിൽ പ്രധാനിയുമായ ഈശ്വരചന്ദ്ര വിദ്യാസാഗർ ജനിച്ചത് 1820 സെപ്റ്റംബർ 26 ദാക്കൂർദാസിന്റെയും ഭഗവതി ദേവിയുടെയും മകനായായിരുന്നു ജനനം. കൽക്കട്ട സംസ്കൃത കോളേജിൽ നിന്ന് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം 1841 അദ്ദേഹം ഫോർട്ട് വില്യം കോളേജിൽ സംസ്കൃത വിഭാഗം തലവനായി. സംസ്കൃത കോളേജിൽ ബ്രാഹ്മണരല്ലാത്തവർക്കും പ്രവേശനം നൽകി തുടങ്ങിയത് അദ്ദേഹത്തിന്റെ കാലത്താണ്. ബംഗാളിൽ അഡ്മിഷൻ ഫീസ്, ട്യൂഷൻ ഫീസ് തുടങ്ങിയവ ആരംഭിച്ചതും അദ്ദേഹമാണ്. ഒരു അധ്യാപക പരിശീലന കേന്ദ്രവും അദ്ദേഹം ആരംഭിച്ചു. സ്ത്രീ സമുദ്ധാരണത്തിനായി അദ്ദേഹം നടത്തിയ ഇടപെടലുകളുടെ ഫലമായാണ് ഹിന്ദു വിധവ പുനർവിവാഹ നിയമം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നടപ്പിലാക്കിയത്. 1891 അദ്ദേഹം അന്തരിച്ചു. ആയിരത്തി 1960 സെപ്റ്റംബർ 26 ആദ്യമായി അമേരിക്കയിലെ പ്രസിഡൻഷ്യൽ ഡിബേറ്റ് ടെലിവിഷനിലൂടെ സംപ്രേഷണം ചെയ്തത്. സ്ഥാനാർത്ഥികളായിരുന്ന ജോൺ എഫ് കെനഡിയും റിച്ചാർഡ് നിക്സണും തമ്മിലായിരുന്നു ഡിബേറ്റ്. ചിക്കാഗോയിലെ ഇല്ലിനോയ്സിലുള്ള CBS സ്റ്റുഡിയോയിൽ വെച്ചായിരുന്നു ഡിബേറ്റ്. ഹവാർഡ് കെ സ്മിത്ത് ആയിരുന്നു മോഡറേറ്റർ. രണ്ട് സ്ഥാനാർത്ഥികളുടെയും ഓപ്പണിംഗ് റിമാർക്കുകൾക്ക് ശേഷം സ്റ്റുഡിയോയിലുണ്ടായിരുന്ന 4 പേർ അവരോട് ചോദ്യങ്ങൾ ചോദിച്ചു. ആഭ്യന്തര നയം, വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, കൃഷി, സമ്പദ് വ്യവസ്ഥ, തൊഴിൽ, ശീതയുദ്ധം തുടങ്ങിയവയായിരുന്നു ഡിബേറ്റിന്റെ വിഷയങ്ങൾ. പ്രശസ്ത ഇംഗ്ലീഷ് റോക്ക് ബാൻഡായിരുന്ന ദി ബീറ്റിൽസിന്റെ അവസാനം റെക്കോർഡ് ചെയ്ത ആൽബം പുറത്തിറങ്ങിയത് 1969 സെപ്റ്റംബർ 26 ആബി റോഡ് എന്നായിരുന്നു ആൽബത്തിന്റെ പേര്. ഈ ആൽബത്തിന് ശേഷം ലെറ്റ് ഇറ്റ് ബി എന്ന ഒരു ആൽബം കൂടി അവർ പുറത്തിറക്കിയെങ്കിലും ആബി റോഡിൻ്റെ റെക്കോർഡിങ്ങിന് മുൻപേ അതിൻ്റെ റെക്കോർഡിംഗ് പൂർത്തിയായിരുന്നു. 1969 ഫെബ്രുവരി 22 ആബി റോഡിൻ്റെ റെക്കോർഡിംഗ് തുടങ്ങിയത്. 8-ട്രാക്ക് റീൽ ടു റീൽ ടേപ്പ് മെഷീനിലാണ് ആൽബം റെക്കോർഡ് ചെയ്തത്. 17 പാട്ടുകളാണ് ആൽബത്തിലുണ്ടായിരുന്നത്.